സംസ്ഥാനത്ത് ഇന്ന് കെ എസ് ആർ ടി സി സർവീസുകൾ ഭാഗികമായി നിലയ്ക്കും. ഡീസൽ പ്രതിസന്ധി കണക്കിലെടുത്ത് ഭൂരിഭാഗം ഓർഡിനറി ബസ്സുകളും ഭാഗികമായി ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തില്ല. കിലോമീറ്ററിന് 35 രൂപയിൽ കുറവ് വരുമാനമുള്ള ബസ്സുകളാണ് നിർത്തിയിടുന്നത്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ ഡീസൽ പ്രതിസന്ധിയിൽ കെ എസ് ആർ ടി സി സർവീസ് മുടങ്ങാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിലധികമായി. എന്താണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പരിഹാര ശ്രമങ്ങളിലേക്ക് കടക്കുമോ? ഇന്ന് വലിയ രീതിയിൽ ഓർഡിനറി ബസ്സുകളും ദീർഘദൂര ബസ്സുകളും ഒക്കെ മുടങ്ങാൻ സാധ്യതയുണ്ടോ? അഞ്ജിത, കഴിഞ്ഞ 2 ദിവസത്തെ പോലെയല്ല ഇന്നത്തെ സ്ഥിതി. ഇന്ന് കെ എസ് ആർ ടി സിയിൽ കൂടുതൽ സർവീസുകൾ മുടങ്ങുന്നു എന്നതാണ്. കഴിഞ്ഞ 2 ദിവസം 50% 75% സർവീസുകൾ മുടങ്ങിയിരുന്നു. ഇന്ന് അതിൽ കൂടുതൽ സർവീസുകൾ മുടങ്ങുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ ഓർഡിനറി സർവീസുകൾ നിർത്തിയിട്ടില്ല. സർവീസുകൾ കുറച്ചൊക്കെ ഓടുന്നുണ്ട്. എന്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഡീസൽ വാങ്ങാൻ പണമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡീസൽ വാങ്ങാനുണ്ടായിരുന്ന പണം ഉപയോഗിച്ച് ജൂൺ മാസത്തെ ശമ്പളം നൽകി. ഇനിയിപ്പോൾ ഈ ഡീസൽ വാങ്ങാൻ പണം സർക്കാർ സഹായമായി അനുവദിച്ചാൽ മാത്രമേ കെ എസ് ആർ ടി സിക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ സാധിക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഞായർ വെള്ളി ശനി അടക്കമുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയിൽ സർവീസുകൾ വളരെ കുറവാണ്. തിങ്കളാഴ്ച അടക്കമുള്ള ദിവസങ്ങളാണ് കൂടുതൽ സർവീസുകൾ നടത്തുക. അതുകൊണ്ടാണ് ഈ സർവീസുകൾ കുറവുള്ള ദിവസം, അല്ലെങ്കിൽ യാത്രക്കാർ കുറവുള്ള ദിവസം നോക്കി ഈ സർവീസുകൾ കൂടുതലായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്നതാണ് കെ എസ് ആർ ടി സി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ട്. ചേട്ടാ, എങ്ങോട്ടാ പോകണ്ടേ? എനിക്ക് കഴിയും. കുറേ നേരമായി ബസ്സില്ല. ഈ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് ബസ്സുകളൊക്കെ കുറേ മുടങ്ങിയിരിക്കുകയാണ്. അതന്നെ പറയുന്ന അവരും. ഡീസൽ ഇല്ല വേണ്ടി അങ്ങനെ മുടക്കമുണ്ട്, എല്ലാ ബസ്സും ഇല്ലെന്നാണ് പറയുന്നത്. അതിനെയാണ് യാത്രക്കാർക്ക്, കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. അവർക്ക് ശമ്പളമില്ല. ഇപ്പോൾ ഡീസൽ വാങ്ങാൻ പോലും കാശില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് കെ എസ് ആർ ടി സിയിൽ നിലനിൽക്കുന്നത്. സർക്കാർ സഹായമായി ഏതാണ്ട് 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ പണം കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തണമെങ്കിൽ ബുധനാഴ്ചയെടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ഈ സർവീസുകൾ വെട്ടിച്ചുരുക്കിയ പ്രധാനപ്പെട്ട കാരണം ഡീസൽ ലാഭിക്കുക എന്നതാണ്. കാരണം തിങ്കളാഴ്ച കൂടുതൽ യാത്രക്കാരുള്ള ദിവസമാണ്. തിങ്കളാഴ്ച അടക്കമുള്ള ദിവസങ്ങളിൽ യാത്രക്കാർ ഉണ്ടാകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വെട്ടിച്ചുരുക്കൽ സർവീസുകൾ നടത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഏതായാലും കൂടുതൽ സർവീസുകൾ നടത്തും. പക്ഷേ ഇതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിന് യാതൊരു വ്യക്തതയുമില്ല. കാരണം പണമില്ല എന്നതാണ് പ്രധാനപ്പെട്ട വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതേസമയം യൂണിയനുകൾ അടക്കം മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് ഒരു ഒരു അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കുകയാണ്. ശമ്പളം പോലും നൽകാൻ സാധിക്കുന്നില്ല. ഡീസൽ പ്രതിസന്ധി എന്നത് മനഃപൂർവ്വം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് എന്നൊരു ആരോപണമാണ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെ, പ്രത്യേകിച്ചും തിരുവനന്തപുരം അടക്കം കൂടുതൽ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവരാണ് കൂടുതൽ യാത്രക്കാരും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്.